സാറേ, റൂം ഉണ്ടോ? റൂമുണ്ട്. ആ ഒരു റൂമാണ് സിംഗിൾ. പക്ഷെ തരില്ല. അതെന്ത് പുറത്താനാണ്? ഇവിടെ മുറികൾ വാടക എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എങ്കിലും മുറികൾ വാടക എഴുതി വെച്ചിട്ടുണ്ട് എങ്കിലും റൂം ഞങ്ങൾ തരത്തില്ല. അതെന്താ കാരണം? എന്താന്ന് പറ. എടോ, പരിചയമില്ലാത്തവർക്ക് റൂം ഞങ്ങൾ കൊടുക്കാറില്ല. പരിചയം വേണം അല്ലേ? അതെ, പരിചയം വേണം. ആട്ടെ, എന്താ സാറിന്റെ പേര്? എന്റെ പേര് സുബ്രഹ്മണ്യൻ. പോറ്റി സുബ്രഹ്മണ്യൻ പോറ്റി. എവിടെ വീട്? എവിടെയാ? ഇവിടെ തൊട്ടടുത്ത് തന്നെയാ. ഇവിടെ അടുത്ത് തന്നെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേട്ടാ? വീട്ടിൽ വൈഫുണ്ട്, രണ്ട് പെൺമക്കളുണ്ട്. അപ്പൊ എമ്മക്കളുടെ കല്യാണോ? കഴിയാണോ? ഇല്ല, ഒരുത്തി ഞാൻ ബോംബെക്കാരന് കെട്ടിച്ചു, ഒരുത്തനെ ഞാൻ ഗൾഫുകാരന് കെട്ടിച്ചു. ആണോ? അപ്പൊ ഇനി എനിക്ക് റൂം വരാല്ല. അതെന്താ കാര്യം? എന്താ? ചേട്ടന്റെ പേര് സുബ്രഹ്മണ്യം പോറ്റി എന്നല്ലേ? അതെ. വീട് ഇവിടെ അടുത്തല്ലേ? അതെ. രണ്ട് പെൺമക്കളുണ്ട്, രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ തമ്മിൽ പരിചയക്കാരായ പൊടി കണ്ണേ നിന്ന് എനിക്ക് മനസ്സിലായില്ല. എഴുതാനാ സാറേ? ഇതിപ്പോ എഴുതാനായിട്ട്, എന്റെ കൈക്ക് അല്ല, പേനയുടെ പേനക്ക്, വിരലിന്റെ തുമ്പത്ത്, വിരലിന്റെ തുമ്പത്ത് എനിക്ക് എഴുതാനറിയാൻ പാടില്ല. ഓ, അവനെ എഴുതാനറിയാൻ പാടില്ല. കാണാൻ നല്ല കെറ്റപ്പൊക്കെ ഉണ്ടാടാ. ഞാൻ എഴുതരാ. എന്താ നിന്റെ പേര്? ധൃതിക് റേഷൻ. ധൃതിക് റേഷൻ. എടോ, ഹൃതിക് റോഷൻ. അത് ഹിന്ദിയാറിന്റെ പേര്. എന്റെ പേര് ധൃതിക് റേഷൻ. എന്താണ് എന്റെ പേരിട്ടേക്കുന്നത്? എന്റെ അമ്മ ധൃതിക്ക് റേഷൻ പോയപ്പോഴാണ് അത് സംഭവിച്ചത്. വല്ലാത്ത പേര് തന്നെ. ദാദ്രയുടെ ധൃ. എന്താണ്? ഉകാരിട്ടിട്ട് ധൃ. ദായിട്ടിട്ട് സാറേ ധൃയുടെ ധൃ. എന്താണ് സാറേ? ദിഗ്ര. എക്സ്ക്യൂസ് മീ, ഒരു റൂം വേണമായിരുന്നല്ലോ. ഞങ്ങൾ കപ്പിൾസ് ആണ്. നിങ്ങൾ എന്ത് പിക്കിൾസ് ആയാലും റൂം ഞാൻ തരില്ല. വേണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ റൂം തരാം. അതെ, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് എന്താണ് തെളിവ്? ഇത് ഭാര്യ, ഇത് ഭർത്താവ്. ഞാൻ ഭർത്താവ്, ഇത് ഭാര്യ. എടോ, താൻ താനാണെന്നുള്ളതിന് എന്താ തെളിവ്? എന്ത് ഞാനാണെന്ന് തനിക്ക് എന്താ തെളിവെന്നോ? ഞാനാന്ന് തെളിയിക്കുന്ന മൂന്ന് ഫോട്ടോ തന്നാ മതിയോ? ഞാനാന്ന് തെളിയിക്കുന്ന എന്റെ ഒരു മൂന്ന് ഫോട്ടോ ഞാൻ ഇയാൾക്ക് തന്നാ മതിയോ? സമ്മതിച്ചു. താൻ താനാണെന്ന് ഞാൻ സമ്മതിച്ചു. ഓക്കെ. പക്ഷേ ഇത് തന്റെ ഭാര്യയല്ല. ഹലോ മിസ്റ്റർ, ഇതെന്റെ ഭാര്യയാണ്. നോ നോ, ഞാൻ വിശ്വസിക്കില്ല. ഇത് തന്റെ ഭാര്യയല്ല. ഇതെന്റെ ഭാര്യയാണെന്ന് അല്ല എന്ന് ഞാൻ തെളിയിച്ചാൽ? ഇതെന്റെ ഭാര്യയല്ലെന്ന് താൻ തെളിയിക്കോ? ഞാൻ തെളിയിക്കും. ഈ നിക്കണത് എന്റെ ഭാര്യയല്ലെന്ന് താൻ തെളിയിക്കോ? ഞാൻ തെളിയിച്ചിരിക്കും. ഇത് തെളിയിക്കുകയാണെങ്കിൽ തനിക്ക് ഞാൻ 50,000 വരും. എന്ത് കാര്യത്തിന്? എടോ, സുപ്രീം കോടതി വരെ ഇതെന്റെ ഭാര്യയല്ലെന്ന് തെളിയിക്കാൻ വരെ പോയിട്ട് നടന്നില്ല. താൻ ഇതെന്റെ ഭാര്യയല്ലെന്ന് തെളിയിച്ചതാണോ? അതിന് മാത്രം ശല്യമാണോ വീട്ടില്? പറ്റൂക്ക് കുത്തി വരച്ചിട്ടുള്ള. എനിക്ക് ഇവിടെ റൂം വേണ്ട. കാര്യം എന്താണ്? റൂം വേണ്ട. കാര്യം എന്താന്ന് പറയൂ. എടാ, ഇവിടുത്തെ റൂമിന് വല്ല സൗകര്യം ഉണ്ടോ? എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ റൂമിൽ ഒരുക്കിയിട്ടുണ്ടല്ലോ. എന്ത് സൗകര്യം ഉണ്ട്? ഇപ്പൊ ചേട്ടൻ എന്താ കുറവ്? എടാ, ഇവിടെ നല്ലൊരു മേശ ഉണ്ട്. ആ റൂമിൽ മേശ? ആ റൂമിന്റെ സൈഡിൽ കിടക്കുന്ന മേശയല്ലേ? അത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ നല്ലൊരു സ്റ്റൂൾ ഉണ്ടാ ചേട്ടാ. മേശയുടെ സൈഡിൽ സ്റ്റൂൾ ഇട്ടിട്ടുണ്ട്. ആ സ്റ്റൂൾ ഞാൻ കണ്ടു. പിന്നെ സ്റ്റൂളിനെല്ലാം ചെറിയ ഒരു പലക ഉണ്ടല്ല, പരട്ടി പലക. ആ അതുണ്ടോ ചേട്ടാ? അതാ കട്ടിലിന്റെ അടിയിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ. അത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ എന്താണ് കുഴപ്പം? ഒരു നല്ല ബക്കറ്റ് ഉണ്ടോ ഇവിടെ? ബക്കറ്റ് ബാത്റൂമിൽ ബക്കറ്റ് വെച്ചിട്ടുണ്ടല്ലോ. ബാത്റൂമിലെ ബക്കറ്റ്? എടോ, ഇത്രയും സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ട് തനിക്കെന്താണ് ഇപ്പൊ കുഴപ്പം? എന്താ കുഴപ്പം എന്നാ? എടോ, ഈ മേശ എടുത്തിട്ടിട്ട് അതിന്റെ പുറത്ത് ആ സ്റ്റൂൾ വെച്ചിട്ട്, ആ സ്റ്റൂളിന്റെ പുറത്ത് ഈ കൊരണ്ടി പലക വെച്ചിട്ട്, ബക്കറ്റ് എടുത്ത് കമത്തി മുകളിൽ വെച്ചിട്ട്, ഞാൻ അതിന്റെ മുകളിൽ കയറി നിന്ന് അപ്പുറത്തെ റൂമിൽ നോക്കിട്ട് ഒന്നും കാണാൻ പറ്റില്ല. എന്ത് സൗകര്യം ഇവിടെ ഉള്ളത്? അമ്പടാ, ഇത്രയൊക്കെ സാധനങ്ങൾ കയറ്റി വെച്ച് അതിന്റെ മുകളിൽ കയറി നിന്ന് നോക്കിട്ട് അപ്പുറത്തെ മുറിയിലെ കാഴ്ച കാണാൻ പറ്റില്ല. കാഴ്ച കാണാൻ കഴിയുന്നില്ല. ശരിയാക്കി തരാട്ടോ. ഒന്ന് പോടാ, ഒന്ന് മനുഷ്യരെ ബുദ്ധിമുട്ടി. അതൊക്കെ പോട്ടെ, ഇവിടെ നല്ലൊരു ഫാൻ ഉണ്ടോ? പിന്നെ ആ റൂമിൽ കിടന്ന് കറങ്ങുന്നത് ഫാൻ അല്ലേ? എടോ, ഫാൻ എന്ന് പറഞ്ഞാലേ കിടന്ന് കറങ്ങിയാലേ കാറ്റ് കിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനെ കടക്ക് കടക്ക് കടക്കുന്ന പറഞ്ഞിട്ട് എക്കോട്ടും വടക്കോട്ടും കിടന്ന് ആടിയെ കാറ്റ് കിട്ടിയാലേ? തന്റെ റൂമിലെ ഫാൻ കറങ്ങണില്ലെന്നാണ് കേട്ടത്. ആ കറങ്ങണതാണ് എനിക്കിപ്പൊ പേടി. കാര്യം എന്താണെന്ന് പറ. എടോ, ഈ ഫാൻ എപ്പോഴാ പൊട്ടി എന്റെ തലയെ വീണെന്ന് ഓർത്തി ഞാൻ പേടിച്ചായിരിക്കണത്. അങ്ങനെ ആ ഫാനൊന്നും പൊട്ടി താഴത്തൊന്നും വീഴുന്നില്ല. ഇത് പറയാൻ താഴെ ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം എന്താ? എടോ, അത്രക്ക് സ്ട്രോങ് ആണ് ഫാൻ. എന്താ തനിക്ക് ഇത്ര ഉറപ്പ്? എന്താ ഉറപ്പെന്നാ? എടോ, കഴിഞ്ഞ വർഷേ നാലുപേര് ഒരുമിച്ച് കെട്ടി തൂങ്ങി ചത്തട്ടും പൊട്ടി വീഴാത്ത ഫാനാണ് ഇപ്പൊ. റൂം റെന്റ് 600 രൂപയുള്ള നല്ലൊരു 1200 രൂപ കിടക്കട്ടെ. ഭക്ഷണം 500, ടെലിഫോൺ ബില്ല് ഒരു 500 കിടക്കട്ടെ. മൊത്തം ഒരു 2200 രൂപ. അല്ലാണ്ട് വേറെ രക്ഷയില്ല മക്കളെ. നമ്മൾ ഈ ഹോട്ടൽസില് വെള്ളങ്ങൾ കുടിക്കരുത്, കാരണം കീടാണുക്കൾ ജലാംശങ്ങളുണ്ട്. ഇവിടുത്തെ റൂം റെന്റ് എത്രയാ?
1200 രൂപ. 1200 രൂപയോ? ഈ മാട്ട ഹോട്ടലിലെ റൂമിന് 1200 രൂപയോ? ലോഡ്ജ് മാട്ടയൊക്കെ ഇരിക്കും, പക്ഷെ ഇവിടുത്തെ റെന്റ് 1200 രൂപയാണ്. 1200 രൂപ റൂം റെന്റ്. ഓക്കെ, സമ്മതിച്ചു സമ്മതിച്ചു. വേറെന്താ വേറെന്താ പിന്ത? ഭക്ഷണം 500 രൂപ. ഭക്ഷണം 500 രൂപ? എടോ, അതിന് ഞങ്ങള് ഭക്ഷണം ഞാനും വൈഫും കൂടി പുറത്തു പോയല്ലേ കഴിച്ചത്. നിങ്ങൾ പുറത്തുപോയി ഭക്ഷണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യ്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി 3 നേരം ഭക്ഷണം ഇവിടെ റെഡി ആയിരുന്നു. കഴിക്കാത്തത് ഞങ്ങളുടെ കുഴപ്പമാണോ? ഞങ്ങള് കഴിക്കാത്തതാണ് തെറ്റല്ലേ? അതെ അതെ അതെ. ഓക്കെ, സമ്മതിച്ചു. വേറെ ഏതാ ബില്ല്? ടെലിഫോൺ ബില്ല് 500 രൂപ. ടെലിഫോൺ ബില്ല് 500 രൂപ? ഈ ഹോട്ടലില് ടെലിഫോൺ ബില്ല് 500 രൂപ? അതെ. എടോ, ഈ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഒരു കോൾ പോലും വിളിച്ചിട്ടില്ല. എടോ, ഞാനും എന്റെ വൈഫും കൂടി പുറത്തുപോയ ഫോൺ ചെയ്ത് അറിയാമോ? നിങ്ങൾ ഫോൺ പുറത്തുപോയി വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ ചെയ്യൂ, പക്ഷെ നിങ്ങൾ ഇപ്പൊ വിളിക്കും പിന്നെ വിളിക്കും എന്ന് പറഞ്ഞ എന്റെ ഫോൺ ഇവിടെ റെഡി ആയിരുന്നു. നിങ്ങൾ വിളിക്കാത്തതല്ലേ കുഴപ്പം? അത് ശരി, ഇപ്പൊ ഞാൻ വിളിക്കാത്തതാണല്ലോ കുഴപ്പം. അതെ, അതാണ് കുഴപ്പം. ഇപ്പൊ ഞാൻ തനിക്ക് എത്ര രൂപ തരണം? 2200 രൂപ. 2200 രൂപ ഞാനും എന്റെ വൈഫും കൂടി തരണം. തരണം തരണം തന്നിരിക്കണം. അത് ശരി, തരാ. പേരെങ്കിലും നീ അത്രക്കായോ? എന്നാ വേറൊരു ബില്ല്. വേറൊരു ബില്ല്? ഞാൻ 2200 രൂപ ബില്ല് തന്നതിന് താൻ ഇങ്ങോട്ട് 3000 ബില്ല് തന്നിരിക്കണോ? ഇതെന്ത് കാര്യത്തിന്? താൻ എന്റെ ഭാര്യയെ ആക്രമിച്ചു. അയ്യോ, അതിനെന്നെ ആരും ആക്രമിച്ചിട്ടില്ല. ആക്രമിച്ചു ആക്രമിച്ചു നിങ്ങളുടെ ഭാര്യ ആക്രമിക്കാൻ ഞാനും തവളയുടെ സിംഹമാണ്. നീ സിംഹമല്ല, പുലി, ചിമ്പാർച്ചി, കരടി. അയ്യോ, ആക്രമിച്ചു 3000 രൂപ. എടോ, തന്റെ ഭാര്യയെ ഞാൻ ആക്രമിച്ചിട്ടില്ല. ഞാൻ നല്ല കുടുംബത്തിൽ പഠിച്ചൊരു ചങ്ങനാണ്. താൻ ആക്രമിച്ചു. ഞാൻ ആക്രമിച്ചിട്ടില്ല ആക്രമിച്ചിട്ടില്ല ആക്രമിച്ചിട്ടില്ല. ആക്രമിക്കാത്തത് എന്റെ കുഴപ്പാ. എടാ, നീ ഇപ്പൊ ആക്രമിക്കും, കുറച്ച് കഴിഞ്ഞ് ആക്രമിക്കും എന്ന് പറഞ്ഞ് എന്റെ ഭാര്യ ഇവിടെ റെഡി ആയിരുന്നു. ആക്രമിക്കാത്തത് എന്റെ കുഴപ്പാ.